ഹായ് ഫ്രണ്ട്സ്, മക്ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാൽമൺ ഫിഷും പൊട്ടാറ്റയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: 500 ഗ്രാം സാൽമൺ നന്നായി കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നല്ല പൊടിയായി അരിഞ്ഞെടുത്തത്, 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ഇതുപോലെ വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ കട്ട് ചെയ്തത്. പൊട്ടാറ്റോ വേഗം വെന്ത് കിട്ടാനായിട്ട് ക്യൂബായി കട്ട് ചെയ്യുന്നതിനും നല്ലത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 8 വെളുത്തുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തത്, 1 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നാൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായി മൂത്ത് വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ നന്നായി വാടി കിട്ടിയാൽ ഇനി ചതച്ച മുളക് ചേർത്ത് കൊടുത്ത് മുളകിന്റെ പച്ചമണം മാറുന്നവരെ സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ചു വെച്ച് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. മുളകിന്റെ പച്ചമണമൊക്കെ നന്നായി മാറിയാൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ സോയാ സോസ് കൂടി ചേർത്ത് എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ സാൽമൺ സ്ലൈസസ് ചേർത്ത് കൊടുത്ത് പാൻ അടച്ച് വെച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം മസാലയൊക്കെ ഒന്ന് സാൽമണിന്റെ മീതെ ഇട്ട് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ സാൽമണിന്റെ സ്ലൈസസ് ഒക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും പാനിന്റെ മൂടി അടച്ചു വെച്ച് 20 മിനിറ്റ് ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ കണ്ടില്ലേ, സാൽമണിലെ നെയ്യൊക്കെ ഇറങ്ങി പൊട്ടാറ്റോസ് എല്ലാം നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അവസാനമായി ഞാൻ ഇതിലേക്ക് ഒരു പകുതി ലെമൺ പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സാൽമൺ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല നെയ്ച്ചാളയോ മറ്റേതെങ്കിലും നല്ല നെയ്യുള്ള മീനുകളോ വെച്ചും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോയാ സോസിലും ഉപ്പുള്ളത് കൊണ്ട് 3/4 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. സ്പൈസ് ലെവൽ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ചതച്ച മുളകിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്റെ കയ്യിലെ ക്രഷ്ഡ് ചില്ലി നല്ല എരിവുള്ളതായതുകൊണ്ട് നമ്മുടെ ഈ ഡിഷ് അത്യാവശ്യം സ്പൈസി ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിത് സാൽമൺ ഫിഷ് ഇല്ലാതെ പൊട്ടാറ്റോ മാത്രം ഇട്ടും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. സാൽമൺ നല്ല നെയ്യുള്ളതാണെങ്കിൽ ഈ ഡിഷ് കൂടുതൽ ടേസ്റ്റി ആകും. എന്തായാലും ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ ഒപ്പവും വെറുതെ കഴിക്കാനും ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.